കടൽക്കൊല കേസിൽ അന്വേഷണം തുടങ്ങിയില്ല. കേസ് NIA ക്ക് കൈമാറുന്ന നടപടികൾ നിർത്തിവച്ചു. കൃത്യമായി നിർദ്ദേശം കിട്ടിയ ശേഷം മാത്രം നടപടിയെന്ന് NIA. കൊച്ചി മെട്രോ നിർമ്മാണ ചുമതല ഇന്ന് DMRC ക്ക് കൈമാറും. ധാരണാപത്രം KMRL ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചു. CITU ദേശീയ സമ്മേളനം കണ്ണൂരിൽ തുടങ്ങി. ഇന്ന് പ്രതിനിധി സമ്മേളനം. കഞ്ഞിക്കുഴിയിൽ വിമതരുമായി ജി സുധാകരൻ ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. താനാണ് പാർട്ടിയെന്ന് പറഞ്ഞ് ഗണേഷ് നടന്നാൽ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നത് മൂന്ന് തരമെന്ന് R. ബാലകൃഷ്ണപിള്ള. ഈ നിയമസഭയുടെ കാലത്ത് മത്സരിക്കാനോ മന്ത്രിയാകാനോ താനില്ല. ഗണേഷ് രാജിവെച്ച ഒഴിവിൽ കോൺഗ്രസ് MLA മന്ത്രിയാകണമെന്നും പിള്ള തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഗണേഷിന്റേത് രാജിയല്ല, പുറത്താക്കലാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടില്ല. പാർട്ടിയിൽ വെറും 5 രൂപ അംഗം മാത്രമാണ് ഗണേഷ്. ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞ് പോയാൽ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും എന്നുള്ളത് മൂന്ന് തരമാണ്. ഈ മന്ത്രിസഭയുടെ കാലത്തോ ഈ നിയമസഭയുടെ കാലത്തോ ഞാൻ ഒരു കാരണവശാലും മത്സരിക്കില്ല. അവിടെ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥിയാനാ, അത് വേറെ കാര്യം. ഗണേഷ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾക്ക് കീഴെയുള്ള ബോർഡും കോർപ്പറേഷനും UDF പുനഃസംഘടിപ്പിക്കണം. അഴിമതിക്കാരും സാംസ്കാരിക നിലവാരം കുറഞ്ഞവരും സമിതികളിലുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഇനി മന്ത്രിയെ വേണ്ട. പുതിയ മന്ത്രിയെക്കുറിച്ചുള്ള നിലപാട് ഇങ്ങനെ: ഞങ്ങളുടെ വകുപ്പ്, ഞങ്ങൾക്ക് നൽകിയ വകുപ്പ് ഒരു മറ്റൊരു ഘടകകക്ഷിക്കും കൊടുക്കാനും പാടില്ല, കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നാണ്. ധാർമ്മികമായി പാർട്ടിയോട് അഭിപ്രായം ചോദിക്കണം. ചോദിച്ചാൽ ചോദിക്കേണ്ടവരോട് ചോദിച്ച് പാർട്ടി മറുപടി പറയും. ഗണേഷിനെ അനാവശ്യമായും അധാർമ്മികമായും മുഖ്യമന്ത്രി സംരക്ഷിച്ചു. ഗണേഷ് യാമിനി തർക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ബാഹ്യപ്രേരണയുണ്ടെന്നുമുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കട്ടെ. PC ജോർജിനെ പിള്ള ന്യായീകരിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഗണേഷ് കുമാറിനെതിരെ യാമിനി തങ്കച്ചി തിരുവനന്തപുരം കുടുംബ കോടതിയിൽ ഹർജി നൽകി. ഗണേഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അടച്ചിട്ട മുറിയിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് യാമിനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജി ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതി പരിഗണിക്കും. കടൽക്കൊല കേസിൽ അന്വേഷണം തുടങ്ങാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ NIA തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്തിമ നിർദ്ദേശം കിട്ടാതെ തുടർ നടപടികൾ വേണ്ട എന്നാണ് തീരുമാനം. കടൽക്കൊലക്കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രേഖാമൂലം NIA നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ രേഖാമൂലമുള്ള നിർദ്ദേശം NIA ആസ്ഥാനത്ത് ലഭിച്ചത്. ഇതേ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പരിശോധിക്കുകയും വകുപ്പുകൾ മാറ്റാനുള്ള നടപടികളും തീരുമാനിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ നിയമതടസ്സങ്ങൾ ഉണ്ടോ എന്ന് NIA ഉപദേശം തേടുകയും ചെയ്തു. ഇതിനിടെയാണ് NIA അന്വേഷണ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയെ തുടർന്ന് കേസെടുക്കുന്നതിൽ തടസ്സങ്ങളുണ്ടോ എന്ന് NIA വീണ്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഏറ്റെടുക്കാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ NIA തീരുമാനിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികൾ ഇനി പുനരാരംഭിക്കൂവെന്ന് NIA വൃത്തങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സുപ്രീംകോടതി അവ്യക്തത നീക്കട്ടെ എന്നാണ് NIA നിലപാട്. അന്വേഷണം NIA വിടുന്നതിനെ ഇറ്റലി സുപ്രീംകോടതിയിൽ എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ തുടങ്ങിയത്. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലാവ്ലിൻ കേസ് വിഭജിച്ച് വിചാരണ നടത്താനാകില്ലെന്ന് CBI ഹൈക്കോടതി അറിയിച്ചു. വിചാരണ വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി വിജയൻ സമർപ്പിച്ച ഹർജിയിലാണ് CBIയുടെ മറുപടി. ലാവ്ലിൻ കമ്പനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരാകാത്തതിനാൽ നടപടികൾ അനന്തമായി നീളുകയാണെന്നും അതിനാൽ ഇപ്പോൾ ഹാജരായിട്ടുള്ള പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം വിഭജിച്ച് വിചാരണ നടത്തണമെന്നുമായിരുന്നു പിണറായി വിജയന്റെ ആവശ്യം. എന്നാൽ കേസ് നടപടികൾ ബഹുദൂരം മുന്നോട്ട് പോയ സാഹചര്യത്തിൽ വിഭജനം അനുവദിക്കരുതെന്ന് CBI സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പിണറായിയുടെ ഹർജി നാളെ കോടതി പരിഗണിക്കും. കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല DMRC ഏൽപ്പിച്ചുകൊണ്ടുള്ള കരാറിന് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. കരാർ ഉടൻ ഒപ്പുവയ്ക്കും, തീയതി പിന്നീട് തീരുമാനിക്കും. പദ്ധതി മികച്ച രീതിയിൽ നടപ്പാക്കുമെന്ന് നേരത്തെ നഗരവികസന സെക്രട്ടറി സുധീർ കൃഷ്ണ പറഞ്ഞു. ദി വാട്ടെവർ അഗ്രിമെന്റ് ബിറ്റ്വീൻ DMRC ആൻഡ് KMRC, അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു മൂവ് ദ പ്രോജക്ട് സ്മൂത്ത്ലി ആൻഡ് ഗിവ് എ ടോപ് ക്ലാസ് മെട്രോ ടു ദ സിറ്റി ആൻഡ് മെട്രോപൊളിറ്റൻ ഏരിയ ഓഫ് കൊച്ചി ആൻഡ് എറണാകുളം. ദാറ്റ് ഇസ് അവർ ഒബ്ജക്റ്റീവ്. ദിസ് അഗ്രിമെന്റ് ബീങ് സൈൻഡ് will be only for the formality part. That I have made it clear to both DMRC and KMRC. These agreement clauses will not be read on a day-to-day basis. They have take joint responsibility to deliver a top-class project
of which Mr. Joe Siriyak should be proudly able to present to his state government and Mr. Farid to the people of city of Ernakulam, Kochi, that this is the project we have given to you. The Delhi Metro will be doing their best to implement the project. That is absolutely no doubt about it. And മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് കേരളത്തിൽ പാളുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് കിട്ടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്ത് പദ്ധതിക്ക് കീഴിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലി വിതരണം മുടങ്ങി. കൂലി ഇനത്തിൽ 200 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ചലവറ ഗ്രാമപഞ്ചായത്തിൽ പുരോഗമിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. പഞ്ചായത്തിലെ കടുങ്ങൻതോടിന്റെ അരികുകളിൽ കയർഭൂവസ്ത്രം വെച്ചുപിടിപ്പിക്കുന്ന ഈ തൊഴിലാളികൾക്കാർക്കും കഴിഞ്ഞ ഒരു മാസമായി ചെയ്യുന്ന തൊഴിലിനുള്ള കൂലി കിട്ടിയിട്ടില്ല. ചളവറ പഞ്ചായത്തിൽ മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി വിതരണം മുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏറെക്കുറെ എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ ഒരു മാസമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലി നൽകിയിട്ടില്ല. വേതനം നൽകുന്നതിനാവശ്യമായ പണം കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്നതിൽ സംഭവിച്ചിരിക്കുന്ന കാലതാമസമാണ് കൂലി വിതരണം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. കൂലി വിതരണം നടത്തുന്നതിനായി 200 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത്. നിരവധി തവണ ഇക്കാര്യത്തിനായി ഇതിനോടകം തന്നെ എഴുത്തുകുത്തുകളും നടന്നു കഴിഞ്ഞു. പണിക്ക് കാശ് തന്നാലല്ലേ കിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് കാശ് എവിടുന്ന. തൊഴിൽ നൽകിയാൽ 7 ദിവസത്തിനകം കൂലി നൽകണമെന്നതാണ് പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് പാലിക്കാനാകാതെ വന്നതിനെ തുടർന്ന് കൂലി തേടി എത്തുന്നവരോട് മറുപടി പറഞ്ഞ് തളർന്നിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളായിട്ട് ബന്ധപ്പെടുന്ന ലോക്കൽ ബോഡി നമ്മളാണല്ലോ, അപ്പോൾ ഇതിന്റെ വിഷമം നേരിട്ട് അനുഭവിക്കുന്നത് പഞ്ചായത്തുകളാണ്. എടുത്ത പണിക്കുള്ള കൂലി നൽകാനാകാതെ വന്നതോടെ സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ നിർത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ നാരായണൻ നമ്പൂതിരിക്കൊപ്പം സി കെ രാജീവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. വധശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച എല്ലാ ദയാഹർജികളും രാഷ്ട്രപതി പ്രണബ് മുഖർജി തീർപ്പാക്കി. 5 കേസുകളിൽ ദയാഹർജി തള്ളിയ രാഷ്ട്രപതി 2 കേസുകളിൽ ജീവപര്യന്തമാക്കി. 7 കേസുകളിൽ വധശിക്ഷ വിധിച്ച 9 പേരുടെ ദയാഹർജികളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 കേസുകളിലെ ദയാഹർജിയാണ് തള്ളിയത്. ബാക്കി 2-ൽ വധശിക്ഷ ജീവപര്യന്തമാക്കി. ഇവർ ജീവിതാവസാനം വരെ ജയിലിൽ കഴിയണമെന്ന് രാഷ്ട്രപതി നിർദ്ദേശിച്ചു. സൗദി അറേബ്യയിലെ പ്രവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം തേടിയുള്ള മന്ത്രിതല സംഘത്തിന്റെ യാത്ര സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. 20-ാം തീയതിക്ക് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സ്വദേശിവൽക്കരണ തീരുമാനമുണ്ടാക്കിയ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് സൗദി ഭരണകൂടവുമായി ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിമാരുടെ സംഘം പോകാൻ ആലോചിച്ചത്. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും പെട്ടെന്ന് യാത്രയുടെ ആവശ്യമില്ലെന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നത്. സൗദി സർക്കാരിന്റെ തീരുമാനത്തിൽ ഇപ്പോൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു. പാസ്പോർട്ട് ഇല്ലാതെ കഴിയുന്ന വളരെ കുറച്ചുപേരെ മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നം ബാധിക്കുന്നുള്ളൂ. പരാതിയുമായി എംബസിയിലെത്തുന്നവരും കുറവാണ്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നുവെന്ന ചർച്ചകൾ ശരിയല്ലെന്നാണ് ഇന്ത്യൻ എംബസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ച ശേഷം മാത്രം മന്ത്രിതല സമിതി സൗദിയിലേക്ക് പോയാൽ മതിയെന്നാണ് തീരുമാനം. 20-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗദി യാത്രയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. സിഐടിയു ദേശീയ സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം സിഐടിയു പ്രസിഡന്റ് എ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ആഹ്വാനമാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ നടത്തിയത്. അഞ്ച് ദിവസമായി കണ്ണൂരിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ മുന്നോടിയായി എം കെ പാന്തി നഗറിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എ കെ പത്മനാഭൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് നേതാക്കൾ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ദീപാങ്കർ മുഖർജി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിഐടിയു അഖിലേന്ത്യാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ തൊഴിലാളികളുടെ ഐക്യം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും എ കെ പത്മനാഭൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംസാരിച്ച AITUC സെക്രട്ടറി ഗുരുദാസ് ദാസ് ഗുപ്തയും INTUC ഭാരവാഹിയുമെല്ലാം ഈ തൊഴിലാളി ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. WFTU പ്രതിനിധി അലക്സാൻഡ്രിയ ലിംപേർ, ILO പ്രതിനിധി ഏരിയൽ കാസ്ട്രോ തുടങ്ങിയവരും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. മുൻ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിദേശ പ്രതിനിധികളെ സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. 5 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ 2000 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്.
കേരളത്തിൽ നിന്നും 452 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അഖിലേന്ത്യാ സെക്രട്ടറി തപൻസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്നായിരിക്കും റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ ആരംഭിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. കഞ്ഞിക്കുഴിയിലെ വിമത പ്രശ്നം പരിഹരിക്കുന്നതിനായി ജി സുധാകരൻ വിമത നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. സുജിത് ചന്ദ്രൻ ചേരുന്നു. സുജിത്, ഒരു സമവായത്തിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇപ്പോൾ? അളകന്ത, ഒരു സമവായത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വം അന്വേഷിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജി സുധാകരൻ സമവായ ചർച്ചകളുടെ നേതൃത്വം ഏറ്റെടുത്തത്. ഇപ്പോൾ കഞ്ഞിക്കുഴി ഏരിയ സെന്റർ അംഗങ്ങളായ പി എസ് ഷാജി, ടി കെ പളനി എന്നിവരുമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജി സുധാകരൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ ഇവരുമായി ഫോണിൽ ജി സുധാകരൻ ബന്ധപ്പെട്ടിരുന്നു. അതേ തുടർന്ന് സുധാകരൻ നേരിട്ട് ഇവരോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്താനും ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതുപ്രകാരമാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ എത്തിയത്. ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സജി ചെറിയാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഏരിയ സെക്രട്ടറി സി കെ ഭാസ്കരനെ മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. പാർട്ടി തീരുമാനം നടപ്പാക്കുക തന്നെ വേണമെന്ന് ഔദ്യോഗിക പക്ഷം വാശി പിടിക്കുകയും ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കൂടുതൽ കടുത്ത നിലപാടുകളിലൂടെ വിമതരെ പ്രകോപിപ്പിക്കരുതെന്നാണ്. ഈ ഒരു ദൗത്യമാണ്, ദുഷ്കരമായ ഈ ഒരു ദൗത്യമാണ്. ഈ എല്ലാ പക്ഷങ്ങൾക്കും സംതൃപ്തമാവുന്ന ഒരു ഫോർമുല കണ്ടെത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ജി സുധാകരൻ ഏറ്റെടുത്തിരിക്കുന്നത്. അളകനന്ദ. വിവരങ്ങൾ നൽകിയത് സുജിത് ചന്ദ്രൻ.